ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അരിക്കൊമ്പൻ്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുതിയതായിട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം അരിക്കൊമ്പന് വേണ്ടി സുപ്രീം കോടതിയിൽ വിഫയുടെ ഒരു ഹർജി ഉണ്ടായിരുന്നു. ഈ ഒരു ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്നത്, കേരളത്തിൽ നിന്ന് നാട് കടത്തിയ കാട്ടാന അരിക്കൊമ്പൻ ജീവനോടെ ഉണ്ടോ, എന്താണ് പുതിയ വിവരങ്ങൾ, ഇതറിയാൻ ആളുകൾ സുപ്രീം കോടതിയിലേക്ക് സമീപിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട ഹർജികൾ കാരണം സുപ്രീം കോടതി പൊറുതിമുട്ടിയെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അരിക്കൊമ്പൻ സുഖമാണെന്നും 3 പ്രാവശ്യം മറ്റ് ആനകളുമായി കൂട്ടത്തിൽ ചേർന്നുമെന്നുമാണ് തമിഴ്നാട് വനംവകുപ്പ് പറയുന്നതെന്ന് സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമന ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. ആന 75% ആരോഗ്യം വീണ്ടെടുത്തു, അതിൻ്റെ പുതിയ പരിസ്ഥിതിയുമായി ഇണങ്ങി വരികയാണ് എന്നും തുമ്പിക്കൈയിലെ മുറിവ് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് എന്നും ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ്. കളക്കാട് മുണ്ടന്തുറ കടുവ സങ്കേതത്തിലെ വിവിധ ആവാസ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 17 കിലോമീറ്ററിൽ ചുറ്റളവിൽ ആന സഞ്ചരിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു 17 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മുൻപ് അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നില്ലായിരുന്നു, ആ ഒരു ഉണ്ടായിരുന്ന പ്രദേശത്ത് തന്നെ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ 17 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ആനയെ നിരീക്ഷിക്കാൻ കളക്കാട് കന്യാകുമാരി ഡിവിഷനുകൾക്ക് കീഴിലുള്ള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഓഫീസർമാർ, ഫോറസ്ട്രി ഓഫീസർമാർ, ഫോറസ്റ്റർമാർ, ഫോറസ്റ്റ് കൺസർവേറ്റർമാർ, ആൻറ്റി പോച്ചിങ് കോൺസ്റ്റബിൾമാർ എന്നിവരടങ്ങുന്ന 22 ഉന്നത ഉദ്യോഗസ്ഥർ മുതുകുഴി വയലിലും പരിസരത്തും ഇപ്പോഴുമുണ്ട്. മറ്റ് ആനക്കൂട്ടങ്ങളോടൊപ്പം ചേർന്ന് ആന പ്രദേശത്തോടെ ഇണങ്ങി എന്നതിൻ്റെ സൂചനയാണ് എന്നാണ് കളക്കാട് RFO പറഞ്ഞതായി ശ്രീജിത്ത് വ്യക്തമാക്കുന്നത്. അരിക്കൊമ്പൻ സ്വമേധയാ ആനകളുടെ പ്രദേശത്ത് നീങ്ങിയത് പ്രതീക്ഷയോടെയാണ് തമിഴ്നാട് വനംവകുപ്പ് കാണുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും അരിക്കൊമ്പൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പുതിയ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പ് പുറത്തു വിട്ടേക്കുന്നു. പക്ഷേ ആനയുടെ ഈ ഒരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും ഇപ്പോൾ ഏകദേശം 10 ദിവസത്തിന് മുകളിലായി, ഒന്നും തന്നെ തമിഴ്നാട് വനംവകുപ്പ് പുറത്തുവിടുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥയായ കാര്യമാണ്.